ഹായ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് തെർമൽ അനാലിസിസിലെ രണ്ടാമത്തെ ടെക്നിക്കാണ് ഡി ടി എ ഡിഫ്രൻഷ്യൽ തെർമൽ അനാലിസിസ് ആണ് അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ സാമ്പിൾ ആൻഡ് ഇനേർട്ട് റെഫറൻസ് മെറ്റീരിയൽ ആർ ഹീറ്റഡ് അണ്ടർ ഐഡൻറ്റിക്കൽ കണ്ടീഷൻസ് അറ്റ് എ കോൺസ്റ്റൻറ് റേറ്റ് അപ്പോൾ ഓർക്കേണ്ടത് ഡി ടി രണ്ട് കമ്പോണൻസ് ഉണ്ട് ഒന്ന് സാമ്പിളുമാണ് രണ്ടാമത്തെ ഒരു ഇനേർട്ട് റഫറൻസ് മെറ്റീരിയലാണ് ഇനേർട്ട് റഫറൻസ് മെറ്റീരിയൽ എന്ന് വെച്ചാൽ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് ഫിസിക്കൽ ചേഞ്ചോ കെമിക്കൽ ചേഞ്ചോ ഉണ്ടാകത്തില്ല അത് തെർമലി ആയിരിക്കും അങ്ങനെ ഒരു അതിനൊരു എക്സാമ്പിളാണ് അലൂമിന എ എൽ ടു ഒ ത്രീ അപ്പം ഞാൻ സാമ്പിളിനെ എസ് ഒന്നും എടുത്തിട്ടുണ്ട് റഫറൻസ് മെറ്റീരിയലിനെ ഞാൻ ആണ് എടുത്തിരിക്കുന്നത് ഇതിനെ രണ്ടിനെ എന്തു ചെയ്യുക ഹീറ്റ് ചെയ്യുക ഹീറ്റ് ചെയ്യുന്ന സമയത്ത് സാമ്പിളിൻ്റെ ടെമ്പറേച്ചറിനെ നമുക്ക് ടി എസ് ഒന്നും കൊടുക്കാം റഫറൻസ് മെറ്റീരിയലിൻ്റെ ടെമ്പറേച്ചറിനെ ടി ആർ എന്നും കൊടുക്കാം ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ഓഫ് സാമ്പിൾ ആൻഡ് റഫറൻസ് ഈസ് ദൻ പ്ലോട്ടഡ് അഗെയിൻസ്റ്റ് ടെമ്പറേച്ചർ ഓഫ് സാമ്പിൾ ടി എസ് അതായത് സാമ്പിളിൻ്റെ ടെമ്പറേച്ചറും റഫറൻസ് മെറ്റീരിയലിൻ്റെ ടെമ്പറേച്ചറും തമ്മിലുള്ള ടെമ്പറേച്ചറിൻ്റെ ഡിഫറൻസിനെയാണ് ടി എന്ന് പറയുന്നത് ആ ഡെൽറ്റ ടി നമ്മൾ സാമ്പിളിൻ്റെ ടെമ്പറേച്ചറിനെ എഗെയിൻസ്റ്റ് ആയിട്ട് പ്ലോട്ട് ചെയ്യും അപ്പോഴാണ് നമുക്ക് ഡി ടി എ കർവ് അഥവാ ഡിഫറൻഷ്യൽ തെർമോഗ്രാം കിട്ടുന്നത് അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ എക്സ് ആക്സസിൽ സാമ്പിളിൻ്റെ ടെമ്പറേച്ചർ പ്ലോട്ട് ചെയ്യണം വൈ ആക്സസില് ഡെൽറ്റ ടി ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ സാമ്പിളും റെഫറൻസ് മെറ്റീരിയലും തമ്മിലുള്ള ടെമ്പറേച്ചറിൻ്റെ ഡിഫറൻസ് അപ്പോൾ നമുക്ക് ഇതിൽ കിട്ടുന്നതായിരിക്കും ഡി ടി എ കർവ് ഇപ്പോൾ നമ്മൾ സാമ്പിൾ എടുക്കുന്ന സമയത്ത് സാമ്പിളിനുള്ളിൽ രണ്ട് തരത്തിലുള്ള റിയാക്ഷൻസ് നടക്കാം ഒന്നാമത്തെ എക്സോ തെർമിക് റിയാക്ഷനും രണ്ടാമത്തെ എൻഡോ തെർമിക് റിയാക്ഷനും നിങ്ങൾ ഇത് എന്താണ് എൻഡോതെർമിക്കും എക്സോ തെർമിക്കും പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ എൻ എക്സോ തെർമിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത് ഹീറ്റിനെ പുറത്തേക്ക് ലിബറേറ്റ് ചെയ്യുന്ന റിയാക്ഷൻസാണ് എക്സോ തെർമിക് എക്സോ മീൻസ് പുറത്തോട്ട് ഇനി എൻഡോതെർമിക് റിയാക്ഷൻസ് എന്താണ് എൻഡോ മീൻസ് അകത്തോട്ടാണ് അപ്പം ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ എൻഡോതെർമിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത് ഇനി നമ്മൾ ഡീറ്റെ എടുത്ത് നോക്കിയാൽ നമുക്ക് ഒരു അപ്വെയ്ഡ് പീക്ക് മുകളിലോട്ടുള്ള പീക്കാണ് കിട്ടുന്നതെങ്കിൽ അവിടെ എക്സോ തെർമിക് റിയാക്ഷൻ ആയിരിക്കും സാമ്പിളിൽ ഉണ്ടായിട്ടുള്ളത് അതായത് ഗ്രാഫ് എടുക്കുന്ന സമയത്ത് മുകളിലോട്ടിരിക്കുവാണെങ്കിൽ അവിടെ എക്സോ തെറമിക് റിയാക്ഷൻ ആയിരിക്കും ഇനി എൻറ്റോ തെർമിക് റിയാക്ഷൻ ആണെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാം ആ സാമ്പിളിനകത്ത് ഡൗൺ വെയ്ഡ് പീക്ക് ആയിരിക്കും ഉള്ളത് അപ്പം ഡൗൺ വെയ്ഡ് പീക്ക് വരുവാണെങ്കിൽ അവിടെ എൻറ്റോ തെർമിക് റിയാക്ഷൻ നടന്നെന്ന് മനസ്സിലാക്കാം അപ്പോൾ നമുക്കൊരു ഡീറ്റെ കറിബിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം സാമ്പിളിൽ എക്സോതെർമിക് റിയാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും എൻഡോതെർമിക് റിയാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും ഇനി എക്സോതെർമിക് റിയാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പ് വെയ്ഡ് പീക്ക് മുകളിലോട്ടായിരിക്കും പീക്ക് കിട്ടുന്നത് എൻഡോതെർമിക് ആണെങ്കിൽ ഡൗൺ വെയ്ഡ് പീക്ക് ആയിരിക്കും കിട്ടുന്നത് ഇനി എക്സോതെർമിക് തെർമിക് റിയാക്ഷൻസിന് എക്സാമ്പിൾ ആണ് ഓക്സിഡേഷൻ ക്രിസ്റ്റലൈസേഷൻ അവയൊക്കെ വരുന്നത് എൻഡോതെർമിക് റിയാക്ഷൻ ആണ് ഡീഹൈഡ്രേഷൻ എന്താണ് വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ആയി പോകുന്നതാണ് ഡീഹൈഡ്രേഷൻ പിന്നെ പിന്നെന്താണ് ഡീകമ്പോസിഷൻ അതായത് സാമ്പിളിന് വിഘടനം സംഭവിക്കുക ഡീകമ്പോസ് ചെയ്യുന്നതാണ് ഡീകമ്പോസിഷനും ഒരു എൻറ്റോതെർമിക് റിയാക്ഷനാണ് അടുത്തതാണ് സബ്ലിമേഷൻ അപ്പോൾ സബ്ലിമേഷനും എന്താണ് എൻറ്റോതെർമിക് റിയാക്ഷനാണ് അപ്പോൾ ഈ ടൈപ്പിലുള്ള റിയാക്ഷൻസ് സാമ്പിളിൽ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഡി ടി എ കറവ് വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും അടുത്തതാണ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഓഫ് ഡി ടി എ അപ്പം ടി ജി തെർമോഗ്രാവമെട്രിക് അനാലിസിൻ്റെ ഇൻസ്ട്രമെൻറ്റേഷൻ പഠിച്ചവർക്ക് ഡി ടി എയുടെ ഇൻസ്ട്രമെൻറ്റേഷൻ വളരെ എളുപ്പമാണ് അതിലുള്ള എക്യുപ്മെൻറ്റ്സ് തന്നെയാണ് ഡി ടി എയിലും വരുന്നത് അപ്പം നമ്മൾ ആദ്യം സാമ്പിളും റെഫറൻസ് മെറ്റീരിയലും എടുക്കും ഇവിടെ എസ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത് സാമ്പിളാണ് ആർ എന്ന് ഡിനോട്ട് ചെയ്യുന്നത് റെഫറൻസ് മെറ്റീരിയൽ ആണ് അപ്പം അത് അതിന് ചുറ്റും നമ്മളൊരു എൻവിയോമെൻറ്റൽ കൺട്രോൾ എക്യുപ്മെൻറ്റ് വെച്ചിട്ടുണ്ട് അതെന്തിനാണ് ഇനേർട്ട് അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് എൻവിയോൺമെൻറ്റൽ കൺട്രോൾ എക്വിപ്മെന്റ് പിന്നെ ഇവിടെ പവർ സോഴ്സ് പവർ സോഴ്സ് എന്തിനാണ് ഫോർ ഹീറ്റിംഗ് ദ സാമ്പിൾ ആൻഡ് ഇനർട്ട് റെഫറൻസ് മെറ്റീരിയൽ സാമ്പിളിനെയും റെഫറൻസ് മെറ്റീരിയലിനെയും ഹീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ പവർ സോഴ്സ് വയ്ക്കുന്നത് ഇപ്പോൾ പവർ സോഴ്സിൽ നിന്ന് ഹീറ്റ് അതായത് ടെമ്പറേച്ചർ കിട്ടി സാമ്പിളും റെഫറൻസും ഹീറ്റ് ആകുന്ന സമയത്ത് അതിനതിൽ നിന്ന് ഹീറ്റ് പുറത്തോട്ട് ലോസ് ആവാതിരിക്കാനാണ് നമ്മൾ തെർമൽ തെർമൽ ഇൻസുലേറ്റർ ഇവിടെ വെച്ചിരിക്കുന്നത് എന്നിട്ട് സാമ്പിളിനെയും റെഫറൻസ് മെറ്റീരിയലിനെയും കണക്ട് ചെയ്ത് തെർമോമീറ്റർ രണ്ട് തെർമോമീറ്റർ ഉണ്ട് നമ്മൾ ടി ജി ഐൽ പറഞ്ഞത് തെർമോ ബാലൻസാണ് അതവിടെ മാസ് മെഷർ ചെയ്യാൻ അപ്പം ഡി ടി എൽ മാസിൻ്റെ മെഷർമെൻറ്റ് വരുന്നില്ല ടെമ്പറേച്ചർ മാത്രമാണ് മെഷർ ചെയ്യുന്നത് അപ്പം നമ്മൾ രണ്ട് ആണ് യൂസ് ചെയ്യുന്നത് തെർമോമീറ്റർ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അപ്പോൾ സാമ്പിളിനെ കണക്ട് ചെയ്തിരിക്കുന്ന തെർമോമീറ്റർ സാമ്പിളിൻ്റെ ടെമ്പറേച്ചർ ആയിരിക്കും മെഷർ ചെയ്യുന്നത് സാമ്പിളിൻ്റെ ടെമ്പറേച്ചറിനെ ഡിനോട്ട് ചെയ്യുന്നത് ടി എസ് എന്നാണ് തെർമോമീറ്റർ ടു എന്ന് പറയുന്നത് റെഫറൻസ് മെറ്റീരിയലിൻ്റെ ടെമ്പറേച്ചറിനെ നമ്മൾ മെഷർ ചെയ്യാനാണ് അതിനെയാണ് ടി ആർ എന്ന് വെച്ചിരിക്കുന്നത് ഇനി ഈ ടി എസും ടി ആറും തമ്മിലുള്ള ഡിഫറൻസ് ടെമ്പറേച്ചറിലുണ്ടാകുന്ന ഡിഫറൻസിനെയാണ് നമ്മൾ ഡെൽറ്റാറ്റി ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ബിറ്റ്വീൻ സാമ്പിൾ ആൻഡ് റെഫറൻസ് എന്ന് പറയുന്നത് അതിനെ ഡെൽറ്റ ടി ടീന്നാണ് എടുക്കുന്നത് അത് എന്ത് ചെയ്യും നമ്മുടെ ആ രണ്ട് സിഗ്നൽസും ആംപ്ലിഫയറിൽ ചെന്നിട്ട് നമുക്ക് റെക്കോർഡർ വെച്ചിട്ട് ഡി റ്റി തെർമോഗ്രാം കിട്ടും ഇനി നമുക്ക് ഇവിടെ എങ്ങനെയാണ് ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാകുന്നതെന്ന് നോക്കാം അപ്പോൾ സാമ്പിളിൽ രണ്ട് തരത്തിലുള്ള റിയാക്ഷൻസ് നടക്കും എക്സോതെർമിക് റിയാക്ഷൻ നടക്കും എൻഡോതെർമിക് റിയാക്ഷൻ നടക്കും അപ്പോൾ നമ്മൾ സാമ്പിളിനെയും റെഫറൻസ് മെറ്റീരിയലിനെയും ഇവിടെ ഹീറ്റ് ചെയ്യുകയാണ് റെഫറൻസ് മെറ്റീരിയൽ എന്താണ് ഫിസിക്കലി ആൻഡ് കെമിക്കലി സ്റ്റേബിൾ ആണ് അപ്പം നമ്മൾ ഹീറ്റ് കൊടുക്കുന്നതിനനുസരിച്ച് സാമ്പിളിന് മാത്രമേ ചേഞ്ച് ഉണ്ടാവത്തുള്ളൂ അപ്പം സാമ്പിളിൽ ഇപ്പം എക്സോതെർമിക് റിയാക്ഷൻ ആണ് നടക്കുന്നതെങ്കിൽ സാമ്പിൾ എന്ത് ചെയ്യും ഹീറ്റിനെ പുറത്തോട്ട് ലിബറേറ്റ് ചെയ്യും എക്സോതെർമിക് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഹീറ്റിനെ പുറത്തോട്ട് ലിബറേറ്റ് ചെയ്യുകയാണ് അപ്പോൾ പുറത്തോട്ട് ലിബറേറ്റ് ചെയ്യുന്ന സമയത്ത് റെഫറൻസ് മെറ്റീരിയലിനേക്കാളും ടെമ്പറേച്ചർ നമ്മുടെ സാമ്പിളിന് കൂടുതലായിരിക്കും ആ സമയത്ത് എന്തു ചെയ്യും റഫറൻസ് മെറ്റീരിയലും സാമ്പിളും തമ്മിൽ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാകും അതായിരിക്കും നമുക്കിവിടെ നമ്മളിവിടെ മെഷർ ചെയ്ത് ഡെൽറ്റ ടി ആയിട്ട് വരുന്നത് ഇനി ർമിക് റിയാക്ഷൻ എന്താണ് ഹീറ്റിനെ അബ്സോർബ് ചെയ്യും അപ്പം നമ്മൾ കൊടുക്കുന്ന ഹീറ്റിനെ റിയാക്ഷൻ ആണ് നടക്കുന്നതെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഹീറ്റിനെന്ത് ചെയ്യും ഈ സാമ്പിൾ അങ്ങ് അബ്സോർബ് ചെയ്യും അബ്സോർബ് ചെയ്യുമ്പോൾ സാമ്പിളിൻ്റെ മെറ്റീരിയലിന്റെ ടെമ്പറേച്ചറിനെക്കാളും കുറവായിരിക്കും അതായത് ഹീറ്റിനെ മൊത്തം നമ്മുടെ സാമ്പിൾ എന്ത് ചെയ്യുകയാണ് അബ്സോർബ് ചെയ്യുകയാണ് അപ്പോൾ തെർമോമീറ്ററിൽ ലോ ടെമ്പറേച്ചർ ആയിരിക്കും കാണിക്കുന്നത് പക്ഷേ റഫറൻസ് മെറ്റീരിയലിൻ്റെ അവിടെ കൂടുതലായിരിക്കും ആ സമയത്ത് എന്ത് ചെയ്യും ഒരു ടെമ്പറേച്ചറുകൾ തമ്മിൽ ഒരു വ്യത്യാസം വരും അപ്പോൾ ആ വ്യത്യാസം അനുസരിച്ചാണ് നമ്മൾ ഡെൽറ്റ ടി ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ബിറ്റ്വീൻ സാമ്പിൾ ആൻഡ് റെഫറൻസ് ഈസ് പ്ലോട്ടഡ് അഗെയിൻസ്റ്റ് സാമ്പിൾ ടെമ്പറേച്ചർ സാമ്പിൾ ടെമ്പറേച്ചറുമായിട്ട് വെച്ച് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് അങ്ങനെയാണ് നമുക്ക് ഡി ടി എ തെർമോഗ്രാം കിട്ടുന്നത് ഇതാണ് ഡി ടി എ തെർമോഗ്രാം ഇറ്റ് ഈസ് എ പ്ലോട്ട് ഓഫ് ഡെൽറ്റ ടി എഗെയ്ൻസ്റ്റ് സാമ്പിൾ ടെമ്പറേച്ചർ നമ്മൾ ടെമ്പറേച്ചർ ആയതുകൊണ്ട് രണ്ടും ഡിഗ്രി സെൽഷ്യസിലാണ് മെഷർ ചെയ്യുന്നത് അപ്പം നമുക്ക് നോക്കുമ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമുക്ക് എക്സോതെർമിക് റിയാക്ഷൻ നടക്കും എൻഡോതെർമിക് റിയാക്ഷൻ നടക്കും എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ഒരു അപ്വേഡ് പീക്കും എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ഒരു ഡൗൺ പീക്കും പീക്കുമായിരിക്കും കിട്ടുന്നത് അപ്പോൾ നമ്മുടെ ഗ്രാഫിൽ എന്ത് ചെയ്യും ഇങ്ങനെയായിരിക്കും വരുന്നത് ചിലപ്പോൾ എക്സോതെർമിക് റിയാക്ഷൻ ആണ് നടക്കുന്നതെങ്കിൽ എന്താണ് മുകളിലോട്ടൊരു പീക്കും എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ താഴോട്ടൊരു പീക്കും ആയിരിക്കും വരുന്നത് നെക്സ്റ്റാണ് ഡി ടി എ ഓഫ് ഹൈഡ്രേറ്റഡ് കാൽഷ്യം ഓക്സലേറ്റ് ഇപ്പം നോക്കിയാൽ നമ്മൾ എക്സ് ആക്സസില് സാമ്പിൾ ടെമ്പറേച്ചർ എടുത്തിട്ടുണ്ട് വൈ ആക്സസില് ഡെൽറ്റാ ടി അതായത് ടെമ്പറേച്ചറിൻ്റെ ഡിഫറൻസ് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഗ്രാഫിൽ സീറോ മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ സീറോയിൽ താഴോട്ട് പീക്ക് വരുവാണെങ്കിൽ അവയെല്ലാം എൻഡോതെർമിക് റിയാക്ഷൻ ആയിരിക്കും അതായത് ഡൗൺ പീക്ക് വരും മുകളിലോട്ടാണെങ്കിൽ എക്സോതെർമിക് റിയാക്ഷൻ അതായത് അപ്പ് വെയ്ഡ് പീക്ക് ആയിരിക്കും വരുന്നത് അപ്പം ആദ്യം തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു ടി ജി എൽ പറഞ്ഞായിരുന്നു അപ് ടു നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ ഹൈഡ്രേറ്റഡ് കാൽഷ്യം സ്റ്റേബിൾ ആണ് ഇവിടെ എന്താണ് ഒരു നൂറ് ഡിഗ്രി സെൽഷ്യസ് എടുത്തപ്പം കാൽഷ്യം ഓക്സലേറ്റിന് പ്രത്യേകം ചേഞ്ച് ഒന്നും വന്നില്ല അത് കഴിഞ്ഞിട്ട് നൂറിന് നൂറ് കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത് എന്ത് ചെയ്തു അതിന് നമുക്ക് കിട്ടുന്ന ഡി ടി എ കറവെന്ന് പറയുന്നത് ഒരു ഡൗൺ ബെയ്ഡ് പീക്കാണ് ആ സമയത്ത് എന്ത് സംഭവിക്കും ഹൈഡ്രേറ്റഡ് കാൽഷ്യം ഓക്സലേറ്റ് വാട്ടറിനെ എലിമിനേറ്റ് ചെയ്യും എലിമിനേറ്റ് ചെയ്തിട്ട് കാൽഷ്യം ഓക്സലേറ്റ് കിട്ടും അപ്പോൾ ഇവിടെ നടന്നത് ഡീഹൈഡ്രേഷൻ റിയാക്ഷനാണ് വാട്ടർ എലിമിനേഷനെ പറയുന്ന പേരാണ് ഡീഹൈഡ്രേഷൻ അപ്പോൾ ഇവിടെ ഡീഹൈഡ്രേഷൻ നടന്നതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു എക്സോതെർമിക്കിനും എൻഡോതെർമിക് റിയാക്ഷൻസിനും എക്സാമ്പിൾ ഡീഹൈഡ്രേഷൻ ഇസ് ആൻ എൻഡോതെർമിക് റിയാക്ഷൻ അതുകൊണ്ടാണ് നമുക്ക് ആദ്യത്തെ ഹൈഡ്രേറ്റഡ് കാൽഷ്യം ഓക്സലൈറ്റിൻ്റെ പീക്ക് ആയിട്ട് വരാൻ കാരണം അവിടെ വാട്ടർ എലിമിനേറ്റ് ചെയ്തു അത് നമ്മൾ വീണ്ടും ടെമ്പറേച്ചർ കൊടുക്കുക സാമ്പിളിൽ ടെമ്പറേച്ചർ കൊടുത്തിട്ട് ഒരു മുന്നൂറ്റി ഡിഗ്രി സെൽഷ്യസ് വരെ എന്താണ് പ്രത്യേകിച്ച് ചേഞ്ചൊന്നുമില്ല സ്റ്റേബിളായിട്ട് തന്നെ പോവുകയാണ് അതിനുശേഷം വീണ്ടും മുന്നൂറ്റി നാൽപ്പത്തി ആറ് മുതൽ ഒരു നാന്നൂറ്റി ഇരുപത് വരെ കൊടുക്കുന്ന സമയത്തിൻ്റെയും നമുക്ക് പീക്ക് കിട്ടുന്നത് എങ്ങനെയാണ് അപ്വേഡ് പീക്കാണ് കിട്ടുന്നത് അതിൻ്റെ മീനിങ് ഇവിടെ കാൽഷ്യം ഓക്സലേറ്റ് നമുക്ക് ഇവിടുന്ന് കിട്ടിയ കാൽഷ്യം ഓക്സലേറ്റ് ഇവിടെ എന്ത് സംഭവിച്ചു പ്ലസ് ഓക്സിജൻ ഓക്സിജൻ എന്ന് പറയുന്നത് ഓക്സിഡേഷൻ ആണ് ഓക്സിജൻ അക്സെപ്റ്റ് ചെയ്യുന്ന എന്താണ് ഓക്സിഡേഷൻ ആണ് അപ്പോൾ ഇവിടെ കാൽഷ്യം ഓക്സലേറ്റ് ഓക്സിജനോട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് കാൽഷ്യം കാർബണേറ്റ് കിട്ടും അപ്പം ഇവിടെ നടന്ന റിയാക്ഷൻ ഏതാണ് ആണ് അതുകൊണ്ടാണ് പീക്ക് എങ്ങനെ പോയത് മുകളിലോട്ട് പോയത് ഓക്സിഡേഷൻ ഈസ് എൻ എക്സോതെർമിക് ആണ് അത് നമ്മൾ ടേബിളിൽ പറഞ്ഞായിരുന്നു അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ നടന്നതുകൊണ്ടാണ് പീക്ക് മുകളിലോട്ട് വരാൻ കാരണം പിന്നെ നമ്മൾ ഹീറ്റ് ചെയ്ത് ഹീറ്റ് ചെയ്തിട്ട് ഒരു അറുന്നൂറ്റി ഡിഗ്രി സെൽഷ്യസ് വരെ എന്തായിരുന്നു അത് സ്റ്റേബിൾ ആയിരുന്നു അതാണ് ഇത് കാണിച്ചേക്കുന്നത് അതിന് പ്രത്യേക മാറ്റം വന്നിട്ടില്ല അറുന്നൂറ്റി അറുപതിൽ കൂടുതൽ ടെമ്പറേച്ചർ കൊടുത്ത സമയത്ത് ഒരു എണ്ണൂറ്റി നാൽപ്പതൊക്കെ ആയ സമയത്ത് എന്ത് ചെയ്തു നമുക്ക് വീണ്ടും കറവ് എങ്ങനെ കിട്ടി ഡൗൺ ബേഡ് പീക്ക് കിട്ടി അതിൻ്റെ മീനിങ് നമുക്കിവിടെ കിട്ടിയ കാൽഷ്യം കാർബണേറ്റ് എന്ത് ചെയ്തോ കാൽഷ്യം കാർബണേറ്റിന് ഡീകമ്പോസിഷൻ സംഭവിച്ചു ഡീകമ്പോസിഷൻ ഇസ് ആൻ എൻറ്റോ തെർമിക് റിയാക്ഷൻ ആണ് അതുകൊണ്ടാണ് പീക്ക് താഴോട്ട് വന്നത് അങ്ങനെ കാൽഷ്യം കാർബണേറ്റിന് ഡീകമ്പോസിഷൻ സംഭവിച്ചാണ് നമുക്ക് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും കിട്ടുന്നത് അപ്പം ഇതാണ് ഹൈഡ്രേറ്റഡ് കാൽഷ്യം ഓക്സൈലേറ്റിൻ്റെ ഡി ടി എ കർവ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ രണ്ട് ഡൗൺവേർഡ് ഉണ്ട് എന്താണ് ഒരു കർവ് ഉണ്ട് ഈ ഡൗൺവേർഡ് കർവ് വരാൻ കാരണം ഡീഹൈഡ്രേഷൻ ആൻഡ് ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് ടേക്ക് പ്ലേസ് ഇൻ ഹൈഡ്രേറ്റഡ് കാൽഷ്യം ഓക്സലേറ്റ് ആൻഡ് വൺ അപ്വേഡ് പീക്കു ഒരു അപ്വേഡ് പീക്കു കൊണ്ട് അത് വരാൻ കാരണം എന്താണ് ഓക്സിഡേഷനാണ് ഓക്സിഡേഷൻ ഇസ് ആൻ എക്സോതെർമിക് റിയാക്ഷൻ ആണ് അടുത്തയാണ് ഡി റ്റി എ ഓഫ് പോളിമേയ്സ് അപ്പോൾ നമുക്ക് പോളിമേസിൻ്റെ ഡി ടി എ കറിവിൽ നിന്ന് നമുക്കതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് അതിൻ്റെ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ അതുപോലെ തന്നെ അതിൻ്റെ ഡീകമ്പോസിഷനൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ ഡൗൺ വെയ്ഡ് പീക്കാണ് വരുന്നതെങ്കിൽ എൻറ്റോതെർമിക് റിയാക്ഷൻസ് ആയിരിക്കും അവിടെ നടക്കുന്നത് അപ്വെയ്ഡ് പീക്കാണ് വരുന്നതെങ്കിൽ അവിടെ എക്സോ തെർമിക് റിയാക്ഷൻ ആയിരിക്കും നടക്കുന്നത് നെക്സ്റ്റ് ആണ് ആപ്ലിക്കേഷൻസ് ഓഫ് ഡി റ്റി എ അതിൽ ഒന്നാമത്തെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോളിമേസ് അപ്പോൾ നമ്മൾ പോളിമേസിൻ്റെ നേരത്തെ പറഞ്ഞായിരുന്നു പോളിമേൻസിൻ്റെ ഡി ടി എ കർബിൽ നിന്ന് അതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചറൊക്കെ മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് പോളിമെൻസിൽ വളരെ ആപ്ലിക്കബിളായിട്ടുള്ള തെർമൽ അനാലിസിസ് ആണ് ഡി ടി എ രണ്ടാമത്തെയാണ് യൂസ്ഡ് ഫോർ ദ ക്വാളിറ്റി കൺട്രോൾ ഓഫ് സിമെൻറ്റ് ഗ്ലാസ് എക്സെട്ര അതായത് സിമൻറ്റ് ഗ്ലാസ് അവയുടെ ക്വാളിറ്റി കൺട്രോളിന് വേണ്ടി നമുക്ക് ഡി ടി എ ഉപയോഗിക്കാം മൂന്നാമത്തെയാണ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സത്രയേ ഉള്ളൂ ഡി ടി എ കർവും ആൻഡ് ഡി ടി ഓഫ് ഹൈഡ്രേറ്റഡ് കാൽഷ്യം ഓക്സൈറ്റും അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്